നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. 4 ലക്ഷം രൂപ വീതം നൽകാൻ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. ചെറുവത്തൂർ സ്വദേശി ഷിബിൻ രാജ, കരിന്തളം കൊല്ലമ്പാറ സ്വദേശി കെ ബിജു, ചോയ്യങ്കോട് സലൂൺ നടത്തുന്ന കിനാവൂർ സ്വദേശി രതീഷ്, ചോയ്യങ്കോട് കിനാവൂർ സ്വദേശി സന്ദീപ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. നീലേശ്വരം 500 വീരർക്കാവ് ക്ഷേത്രത്തിൽ ഒക്ടോബർ 28 അർദ്ധരാത്രിയിലാണ് വെടിക്കെട്ട് അപകടമുണ്ടായത്. അപകടത്തിൽ 100+ പേർക്ക് പൊള്ളലേൽക്കുകയും 100+ പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുമുണ്ട്. പരിക്കേറ്റ 84 പേർ നിലവിൽ 11 ആശുപത്രികളിലായി ചികിത്സയിലാണ്. ഇവരിൽ 30 പേർ ഇപ്പോഴും ICUവിലുണ്ട്. വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് കോഴിക്കോട്, കണ്ണൂർ, കാഞ്ഞങ്ങാട്, മംഗലാപുരം തുടങ്ങിയ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഇത് അപകടത്തിൽ പരിക്കേറ്റവർക്ക് ഏറെ ആശ്വാസം പകരുന്ന തീരുമാനമായിരുന്നു. നിർധനരായ കുടുംബങ്ങളുടെ താങ്ങും തണലുമായി നിന്നവരാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. നിരാലംബരായ ഈ കുടുംബത്തിന് ആശ്വാസമേകുന്നതിന് സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് MLA ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അപകടത്തിൽ മരിച്ച 4 പേരുടെയും ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപ വീതം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. 154 പേർക്കാണ് അപകടത്തിൽ പൊള്ളലേറ്റത്. സംഭവത്തിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട്, BNS എന്നിവയിലെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. ഉത്സവ നടത്തിപ്പുകാരുടെ കടുത്ത അലംഭാവമാണ് അപകടത്തിന് മുഖ്യ കാരണമെന്നാണ് FIR. സംഘാടകരായ 9 പേർക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തി 4 പേരെ അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാട് DYSP നേതൃത്വത്തിൽ 7-അംഗ സംഘമാണ് അന്വേഷണം നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.